കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സബ്ഷെൽസ് ആയിരുന്നു അല്ലേ. സബ്ഷെൽസ് അതിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇലക്ട്രോൺസിൻ്റെ ഫില്ലിങ് നടക്കുമ്പോഴുള്ള സബ്ഷെൽസിൻ്റെ ഓർഡർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏത് ഓർഡറിലായിരിക്കും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാന്നുള്ള ഓർഡർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം 1s 2s 2p 3s 3p 4s 3d ഈ ഒരു ഓർഡർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യാം, ഈ ഓരോ സബ്ഷെൽസിൻ്റെ എത്രയാണ് മാക്സിമം ഇലക്ട്രോൺസ് എന്നും കൂടെ ഇവിടെ കാണിക്കാം. SL2 2s2 2p6 3s2 3p6 4s2 3d10. ഈ ഒരു ഓർഡർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ് ഒന്ന് നോക്കാം. ഗ്രാഫ് ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. എക്സ് ആക്സിസിൽ ഷെൽസ് ആണ്, അതിൽ കെ മെയിൻ ഷെൽസ് എൽ എം എൻ എന്ന് പറയുന്ന ഷെൽസും, വൈ ആക്സിസിൽ എനർജി ആയിട്ടാണ് എനർജി വൈസസ് ഷെൽസ് ഈ ഒരു ഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ 1s ഇവിടെ 1s, പിന്നെ എൽ ഷെല്ലിൽ ഇവിടെ 2s, പിന്നെ 2p, പിന്നെ എം ഷെല്ലിലത് 3s 3p, പിന്നെ കുറച്ച് മുകളിലായിട്ട് 3d. എൽ ഷെല്ലിൽ 4s ഇവിടെ, പിന്നെ 4p ഇവിടെ. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഗ്രാഫ്. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് എനർജിയാണ് അല്ലേ, ഇവിടെ 0 ആയിരിക്കും, ഇവിടെ ഇങ്ങനെ എനർജി കൂടിക്കൂടി പോകുന്ന കൂടിക്കൂടിയിട്ടാണ് ഇങ്ങനെ പോവുക. വൈ ആക്സിസിൽ എനർജിയാണ്, ഇവിടെ ഇങ്ങനെ എനർജി ഇങ്ങോട്ട് കൂടി വരും. പിന്നെ ഇവിടെ ഷെൽസാണ് മെയിൻ ഷെൽസ്, കെ എൽ എം എന്ന് പറയുന്ന മെയിൻ ഷെൽസ്. അപ്പോൾ ഫസ്റ്റ് കെ ഷെല്ലിൽ, നമുക്കറിയാം കെ ഷെല്ലിൽ ആകെ ഒറ്റ സബ്ഷെല്ലേ ഉള്ളൂ, അത് 1s ആണെന്നറിയാം. അപ്പോൾ ഇവിടെ 1s, ഈ 1s എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? ഇത് നേരെ വൈ ആക്സിസിലോട്ട് ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇവിടെയാണ് 1s എനർജി എന്ന് പറയുന്നത്. ഇതാണ് 1s എനർജി ഇത് മുതൽ ഇതുവരെ. ഓക്കെ, ഇനി നമ്മൾ 2s കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2s എനർജി എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പം എന്താണ്, 1s എനർജി കൂടുതലാണ് ആർക്ക്, 2s അല്ലേ. നമ്മൾ പറഞ്ഞിട്ട് ഇത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ഇത് ഇലക്ട്രോൺസ് ഫില്ലാവുന്ന ഓർഡറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ എനർജി കൂടി വരുന്ന ഓർഡറിലാണ് എന്ത് ഇലക്ട്രോൺസിൻ്റെ ഫില്ലിങ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് 1s, 1s എനർജി എന്ന് പറയുന്നത് ഇത് എനർജി വൈ ആക്സിസിലെ എനർജിയാണ്. അപ്പോൾ ഇവിടെയാണ് 1s എനർജി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ. അതിനേക്കാൾ കൂടുതലാണ് ആരെ എനർജി 2s എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ 2s എനർജി എന്താണ്, കൂടുതലാണ്. 2p എടുത്തു കഴിഞ്ഞാലോ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ് ഇവിടെ വരും. അപ്പോൾ ഇത് എനർജിയുടെ ഓർഡറാണ് പറയുന്നത്. ആദ്യം എനർജി ഏറ്റവും കുറഞ്ഞ 1s, പിന്നെ എനർജി അതിനേക്കാൾ കുറച്ചുകൂടി 2s, പിന്നെ അതിനേക്കാൾ 2p ഒന്നുകൂടെ എനർജി കൂടും. അപ്പോൾ ഇത് ഇലക്ട്രോൺസ് ഫില്ലാവുന്ന ഓർഡറാണ് പറയുന്നത്. ഈ ഒരു ഓർഡർ തന്നെയാണ് എന്ത് പറയുന്നത്, ഇതിൽ പറയുന്നത്. പിന്നെ 3s എടുത്തു കഴിഞ്ഞാലോ എന്താ, ഇതിനേക്കാൾ ഇവിടെയാണ് 3s പോയിന്റ് വരുന്നത്. അപ്പോൾ എന്താണ്, ഇതിനേക്കാളൊക്കെ കൂടുതലാണ് ആർക്ക്, 3s അല്ലേ. അപ്പോൾ നമ്മൾ മെയിൻ ഷെൽസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ആദ്യം ഏറ്റവും എനർജി കുറഞ്ഞ കെ, പിന്നെ അതിനേക്കാൾ കൂടി എൽ എം എൻ. ഇതായിരുന്നു നമ്മൾ മെയിൻ ഷെൽസിലെ എനർജിയുടെ ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെയാണ് സബ് ഷെൽസിലും ഇലക്ട്രോൺസ് ഫില്ലാവുന്നത്. ആദ്യം ഏറ്റവും എനർജി കുറഞ്ഞ 1s, അതിനേക്കാൾ എനർജി കൂടുതലാണ് ആർക്ക്, എൽ ഷെല്ലിലുള്ള 2s, 2p അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ പിന്നെ 3p എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ എനർജി കൂടുതലാണ് ആർക്ക്, 3p എന്ന് പറയുന്നത്.
പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 3p കഴിഞ്ഞാൽ 3p യുടെ നേരെ മുകളിലായിട്ട് 3d എഴുതുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു ഓർഡർ നമ്മളിങ്ങനെ വരച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 3p കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ എവിടെയാണ് ഇലക്ട്രോൺസ് വന്ന് നിറയുന്നത്? 4s ലാണ് ഇലക്ട്രോൺസ് വന്ന് നിറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. 3p കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനർജി കൂടുതൽ, എനർജി 3d നേക്കാൾ എനർജി കുറവാണ് ആർക്ക്? 4s ന്. അപ്പോൾ 4s ലാണ് ആദ്യം ഇലക്ട്രോൺസ് നിറയുക. 4s ൽ നിറഞ്ഞതിന് ശേഷമാണ് 3d യിൽ നിറയുക. 4s ൻ്റെ എനർജിയാണ് 3d. 3d യേക്കാൾ എനർജി കുറവാണ് ആർക്ക്? 4s ന്. അപ്പോൾ എനർജി കൂടുന്ന ഒരു ഓർഡറിലാണ് ആദ്യം കുറഞ്ഞത്, കുറഞ്ഞതിൽ നിന്ന് കൂടുന്ന ഓർഡറിലാണ് എന്ത് ഇലക്ട്രോൺസ് വന്ന് ഫില്ല് ആവുന്നത്. അപ്പോൾ 3d യേക്കാൾ എനർജി കുറവാണ് 4s ന്. അപ്പോൾ 4s ലാണ് ആദ്യം ഇലക്ട്രോൺസ് വന്ന് നിറയുന്നത്, പിന്നെയാണ് 3d യിലോട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ഡയഗണലായിട്ട് വരച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് തന്നെയാണ് ഈ ഒരു ഗ്രാഫിൽ പറയുന്നത്. പിന്നെ 4p. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ 1s ൻ്റെയും 2s ൻ്റെയും കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ ഏറ്റവും എനർജി കൂടുതൽ ആർക്കാണ്? 2s നാണ് അല്ലേ. 2s എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് ഏറ്റവും എനർജി. 1s ഉം 2s ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2s നാണ് കൂടുതൽ. അങ്ങനെ പിന്നെ അതിനേക്കാൾ കൂടുതൽ 2p, പിന്നെ 3s. അപ്പോൾ ഈ ഒരു എനർജിയുടെ ഓർഡറാണ് ഇത് പറയുന്നത്. ഈ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് എന്ത് ഇലക്ട്രോൺസിൻ്റെ ഫില്ലിങ് നടക്കുന്നത്. നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ, ഇത് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഏറ്റവും എനർജി കുറഞ്ഞ 1s, പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ എനർജി കൂടിയ 2s, പിന്നെ 2p, 3s, 3p. 3p കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3d അല്ല, 4s ൽ ഫില്ലായതിന് ശേഷമാണ് 3d യിൽ ഇലക്ട്രോൺസ് വന്ന് ഫില്ലാവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നത്. 3p കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4s ലാണ് ഇലക്ട്രോൺ ഫില്ലാവുന്നത്, പിന്നെയാണ് എവിടേക്ക് പോകുന്നത്? 3d യിലോട്ട് പോകുന്നത്. കാരണം 4s നേക്കാൾ എനർജി കൂടുതലാണ് 3d എന്ന് പറയുന്ന സബ്ഷെല്ലിന്. അപ്പോൾ ആദ്യം എനർജി കുറഞ്ഞ 4s ൽ ഇലക്ട്രോൺസ് വന്ന് ഫില്ലായതിനു ശേഷം മാത്രമാണ് 3d യിലോട്ട് ഇലക്ട്രോൺസ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഗ്രാഫ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ഇലക്ട്രോൺസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ഇനി നമുക്ക് കുറച്ച് എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതാൻ നോക്കാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയാ നോക്കാം. ഫസ്റ്റ് ഹൈഡ്രജൻ്റെ കേസ് എടുക്കാം. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലേ. 1. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത് 1s ലേക്കാണ്. 1s ൽ എത്ര മാക്സിമം എത്ര അതിൽ ഉൾക്കൊള്ളും? 2 ഇലക്ട്രോൺസിന് അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ആകെ ഒരൊറ്റ ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? 1s 1, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ ഹൈഡ്രജൻ്റെ. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്, അതുകൊണ്ട് ഹൈഡ്രജൻ്റെ അടുത്ത് ആകെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വരും? 1s 1 എന്ന് കോൺഫിഗറേഷൻ വരും. ഇനി ഹീലിയം, ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. 2 അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത് എവിടേക്കാണ്? 1s ലേക്കാണ്. 1s ൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിന് വരെ ഉൾക്കൊള്ളിക്കാം? 2 ഇലക്ട്രോൺസിന് ഉൾക്കൊള്ളിക്കാം അല്ലേ. അപ്പോൾ ഹീലിയത്തിൻ്റെ അടുത്ത് 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ എന്ത് വരും? 1s 2 എന്ന് വരും. കഴിഞ്ഞില്ലേ, 2 ഇലക്ട്രോൺസും ഫില്ലായി. ആകെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. 2 ഇലക്ട്രോൺസും 1s ൽ തന്നെ പോകും. അതുകൊണ്ട് ഹീലിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. ഇനിയും ലിഥിയം, ലിഥിയം എന്ന് പറയുന്നത് 3, അറ്റോമിക് നമ്പർ 3 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസും 3 തന്നെയാണ്. അപ്പോൾ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എടുത്ത് നോക്കാം. ആദ്യം 1s ൽ, ഈ ഒരു ഓർഡറിലാണ് ഇലക്ട്രോൺസിൻ്റെ ഫില്ലിങ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺസിൻ്റെ ഫില്ലിങ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 1s ലേക്കാണ് ഇലക്ട്രോൺസ് പോവുക. അപ്പോൾ 1s ൽ മാക്സിമം എത്രയേ കൊള്ളുള്ളൂ? 1s ൽ ആകെ 2 ഇലക്ട്രോൺസിന് മാത്രമേ ഉൾക്കൊള്ളിക്കാൻ കഴിയുള്ളൂ 1s. പക്ഷെ ഇവിടെ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്ത് വരും? 1s 1s 2, 1s കഴിഞ്ഞു, ആകെ 2 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയുള്ളൂ. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് എങ്ങോട്ട് പോകും? 2s ലേക്ക് പോകും. ഇനി എത്ര ഇലക്ട്രോണേ ഉള്ളൂ? ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? 2s 1 എന്നാണ് ലിഥിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇനി ബെറിലിയം,
ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ് അതുകൊണ്ട് അതിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നതും 4 ആണ് അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും ആദ്യം 1s ലേക്ക് 1s ൽ മാക്സിമം 2 അപ്പോൾ 1s2 രണ്ട് ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്തു അല്ലേ ഇത് ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് 1s2 രണ്ട് ഇലക്ട്രോൺ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുകളിലായിട്ടാണ് എന്ത് എഴുതുക ഇലക്ട്രോൺസിന്റെ എണ്ണം എഴുതുന്നത് 1s2 രണ്ട് ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്തു ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നാലിൽ രണ്ട് ഫില്ലായി ഇനി രണ്ട് ഇലക്ട്രോൺസ് കൂടെ ഉണ്ട് അല്ലേ അത് എവിടേക്ക് പോകും അടുത്ത ഷെല്ല് ഏതാണ് 2s2 മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് 2 ആണ് അതുകൊണ്ട് രണ്ട് ഇലക്ട്രോൺസും 2s2 ൽ തന്നെ ഫില്ലാവും കഴിഞ്ഞു 1s2 2s2 2 4 ഇലക്ട്രോൺസ് ഫില്ലായി അപ്പോൾ ബെറിലിയത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് അടുത്തത് ബോറോൺ ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് 5 ആണ് അതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതും എത്രയാണ് 5 തന്നെയാണ് 5 തന്നെയാണ് അല്ലേ അപ്പൊ നമുക്ക് ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം ആദ്യം 1s 1s ൽ മാക്സിമം 2 1s2 1s2 എന്ന് എഴുതി ഇനി എത്ര ഇലക്ട്രോൺസ് ബാക്കിയുണ്ട് രണ്ട് ഇലക്ട്രോൺസിനെ ഉള്ളൂ ഫില്ല് ചെയ്തിട്ട് ഇനി 3 ഇലക്ട്രോൺസിനെ കൂടെ ഫില്ല് ചെയ്യാനുണ്ട് അപ്പോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് പോകുന്ന എങ്ങോട്ടാണ് 2s2 2s ലേക്കാണ് നെക്സ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് 2s മാക്സിമം കപ്പാസിറ്റി എത്ര ഇലക്ട്രോൺസിന് എത്ര മാക്സിമം ഉൾക്കൊള്ളിക്കുക 2 ആണ് അല്ലേ അപ്പൊ നമ്മൾ 2s2 കൊടുത്തു അപ്പൊ എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തു 2 2 4 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തു അല്ലേ ബാക്കി 1 ഇലക്ട്രോണ് കൂടെ ഫില്ല് ചെയ്യാനുണ്ട് അത് നേരെ അപ്പുറത്തെ ഷെല്ലിൽ നേരെ അടുത്ത ഷെല്ലിലോട്ട് പോകും 2p ആണ് നെക്സ്റ്റ് സബ്ഷൽ അപ്പോൾ 2p പോകും 2p എത്ര മാക്സിമം എത്ര അതിൽ ഉൾക്കൊള്ളും 6 വരെ അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും പക്ഷെ ഇനി ഒന്നേ ഉള്ളൂ ഇവിടെ ഫില്ല് ചെയ്യാൻ അപ്പൊ എന്ത് വരും 2p1 എന്ന് വരും അപ്പൊ ഇങ്ങനെയാണ് ഹൈഡ്രജന്റെ 1s1 ഹീലിയത്തിൻ്റെത് 1s2 ലിഥിയത്തിൻ്റെത് 1s2 2s1 ബെറിലിയത്തിൻ്റെത് 1s2 2s2 ബോറോണിൻ്റെത് 1s2 2s2 2p1 ഇനി നെക്സ്റ്റ് അലുമിനിയം അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ  13 അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതും 13 തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം ഫസ്റ്റ് 1s2 1s ൽ മാക്സിമം 2 ഇലക്ട്രോൺസ് അപ്പോൾ 1s2 അല്ലേ നെക്സ്റ്റ് 2s2 ഓക്കെ അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഫില്ലായിട്ടുള്ളൂ 4 ഇലക്ട്രോൺസ് ഫില്ലായിട്ടുള്ളൂ നെക്സ്റ്റ് 2p6 അല്ലേ 2p ലാണ് പോവുക 2p6 ഇപ്പൊ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഫില്ലായി 10 ഇലക്ട്രോൺസ് ഫില്ലായി അല്ലേ 2 2 6 10 ഇലക്ട്രോൺസ് ഫില്ലായി ഇനി 3 ഇലക്ട്രോൺസിനെ കൂടെ ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ അപ്പൊ അടുത്ത ഷെല്ലിൽ അടുത്ത സബ്ഷെൽ ഏതാണ് 3s ലാകെ 2 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് 3s2 അല്ലേ ഇപ്പൊ മൊത്തം 2 2 4 6 10 12 12 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തു ഇനി 1 ഇലക്ട്രോണിനെ കൂടെ ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ അത് നേരെ നെക്സ്റ്റ് സബ്ഷെൽ ഏതാണ് 3p ആണ് അല്ലേ അപ്പോൾ 3p1 എന്ന് വരും ഒന്നല്ലേ ഉള്ളൂ ഫില്ല് ചെയ്യാൻ അപ്പോൾ 3p1 എന്ന് വരും അപ്പൊ ഇതാണ് അലുമിനിയത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്ലോറിൻ അപ്പോൾ ഇതിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1s എന്ന് പറയുന്നത് എന്താണ് കെ ഷെല്ലാണ് അല്ലേ 1s എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലിലെ സബ് ഷെൽ എന്ന് വെച്ചാൽ കെ ഷെല്ല് 2s 2p എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡ് ഷെല്ലാണ് എന്ന് വെച്ചാൽ എൽ ഷെല്ലാണിത് ഓക്കെ ഇത് കെ ഷെൽ 2s 2p എന്ന് പറയുമ്പോൾ എൽ ഷെൽ 3s 3p എന്ന് പറയുന്നത് നെക്സ്റ്റ് ഷെൽ എം ഷെല്ലിലാണ് അല്ലേ അപ്പോൾ ഇതിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ അലുമിനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും മെയിൻ ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ തന്നെയായിരുന്നു എഴുതിയിരുന്നത് ഓക്കെ 2 8 അല്ലേ 2 1s 1s2 രണ്ട് ഇലക്ട്രോൺസ് 2s 2 2p 6 ഈ 2s ഉം 2p ഉം എല്ലിലെ സബ്ഷെല്ലാണ് അപ്പോൾ 2s ൽ 2 ഇലക്ട്രോൺസ് 2p ല് 6 ഇലക്ട്രോൺസ് അപ്പോൾ ടോട്ടൽ എല്ല് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആയി 8 ഇലക്ട്രോൺസ് 2 8 അപ്പോൾ 2 8 എന്ന് എഴുതി നെക്സ്റ്റ് എം ഷെല്ലിൽ 3s 3p ആണ് വരുന്നത് അപ്പോൾ 3s2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ 3p1 എന്ന് പറയുമ്പോൾ അതിൽ 1 ഇലക്ട്രോൺ അല്ലേ 2 പ്ലസ് 1 3 അപ്പോൾ 2 8 3 ഇങ്ങനെ തന്നെയായിരുന്നല്ലോ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മെയിൻ ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ തന്നെയായിരുന്നു എഴുതിയിരുന്നത് അല്ലേ
2s 2p എന്ന് പറയുന്നത് k ഷെല്ലാണ് 2s 2p എന്ന് പറയുന്നത് എൽ ഷെല്ലാണ് 3s 3p എന്ന് പറയുന്നത് എം ഷെല്ലാണ് 2 8 3 അല്ലേ അപ്പോൾ ഇത്രയുള്ള സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിമ്പിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് നോക്കാം ക്ലോറിൻ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ് അല്ലേ 17 ഇതിന്റെ ഇലക്ട്രോൺ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും ആദ്യം 1s2 നെക്സ്റ്റ് 2s2 17 അല്ല അപ്പോൾ കുറച്ച് എഴുതിയിട്ട് നോക്കാം 2s2 2p6 3s2 ഇപ്പൊ 3 2 2 4 6 10 12 എണ്ണം അല്ലേ 3p 12 എണ്ണമായി ഇനി എത്രയുള്ളൂ 13 14 15 16 17 അഞ്ച് ഇലക്ട്രോൺസിനെ കൂടെ ഫില്ല് ചെയ്യാനുള്ളൂ ഇപ്പോൾ 2 2 4 4 6 10 10 2 12 12 ഇലക്ട്രോൺസിനെ മൊത്തം ഫില്ല് ചെയ്തു ഇനി 3p ൽ എത്രയുള്ളൂ 5 ഇലക്ട്രോൺസിലെ അപ്പോൾ 3p 5 എന്ന് വരും ഇതാണ് ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s 2 2s 2 2p 6 3s 2 3p 5 ഇതാണ് ക്ലോറിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് നമുക്ക് അതുപോലെ നോക്കാം 1s എന്ന് പറയുന്നത് കെയില് ആകെ ഒറ്റ സബ്ഷെല്ലേ ഉള്ളൂ 1s എന്ന് പറയുന്ന ആകെ ഒരു ഒറ്റ സബ്ഷെൽ 2s 2p എന്ന് പറയുന്നത് എൽ ഷെല്ലാണ് 2s 2p രണ്ടാമത്തെ ഷെല്ലില് എസ് സബ്ഷെല്ലും രണ്ടാമത്തെ ഷെല്ലില് പി സബ്ഷെല്ലും അത് എൽ ഷെല്ലാണ് രണ്ടാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് എൽ ഷെല്ലല്ലേ അപ്പോൾ എൽ ഷെല്ല് 3s 3p എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നില്ലേ 2 8 7 ഓക്കെ ഇത് കറക്റ്റ് അല്ലേ കെയില് 2 ഇലക്ട്രോൺ എല്ലില് 2 6 6 2 8 ആയില്ലേ 8 എമ്മില് 2 5 5 2 7 7 ഇതാ ഇങ്ങനെയാണ് അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് നെക്സ്റ്റ് ക്ലോറിൻ്റെ കഴിഞ്ഞു ഇനി സ്കാൻഡിയ നോക്കാം സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 21 ആണ് അല്ലേ 21 ഇപ്പം ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരുമെന്ന് നോക്കാം ഫസ്റ്റ് 1s 2 2s 2 2p 6 3s 2 3p 6 ഇപ്പം എത്ര ഇലക്ട്രോൺസ് ആയി എന്നൊന്ന് എണ്ണി നോക്കാം 2 2 2 4 4 6 10 10 2 12 12 6 18 18 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തു ഇനി എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനുണ്ട് ഇനി 3 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ 18 ഇലക്ട്രോൺസിനെ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി 3p കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സബ്ഷെൽ ഏതാണ് 4s ആണ് അല്ലേ 4s ഓക്കെ 4s ൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 അപ്പം നമുക്ക് 4s 2 കൊടുക്കാം 4s 2 ഇപ്പം എത്രയായി 18 2 20 ആയി 20 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തു ഇനി 4s ഇനി 1 ഇലക്ട്രോണിന് കൂടെ ഫില്ല് ചെയ്യാണ്ട് ഇനി 4s കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വരുന്ന ഷെല്ല് സബ്ഷെൽ ഏതാണ് 3d ആണ് അല്ലേ 4s ൽ ഫില്ല് ആയതിനു ശേഷമാണ് 3d പോകുന്നത് അപ്പോൾ 3d 1 ഓക്കെ ആ 1 ഇലക്ട്രോണേ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ 3d 1 ഇനി ഇതൊന്ന് എണ്ണി നോക്കാം 2 2 4 6 10 2 12 6 18 18 2 20 21 21 അപ്പോൾ 21 ഇലക്ട്രോൺസിനും ഫില്ല് ചെയ്തു ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം കാരണം 3s 3p കഴിഞ്ഞാൽ പിന്നെ 4s ആണ് പിന്നെ 3d വരുന്നത് അപ്പോൾ 3 ഉള്ളതിനൊക്കെ ഒന്ന് ഒരുമിച്ച് എഴുതിയിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം അപ്പോൾ എങ്ങനെ വരും 1s 2 2s 2 2p 6 3s 2 3p 6 അല്ലേ 3p 6 കഴിഞ്ഞാൽ പിന്നെ 4s ആണ് അപ്പോൾ 3 ഉള്ളതൊക്കെ ഒന്ന് ഒരുമിച്ച് എഴുതാം അപ്പോൾ 3d 1 4s 2 ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വൃത്തിയായിട്ട് എഴുതാം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ 1s എന്ന് പറയുന്നത് എന്താണ് കെഷെല്ലാണ് ഓക്കെ 1s എന്ന് പറയുന്നത് കെ 2s 2p എന്ന് പറയുന്നത് എൽ ഷെല്ല് 3s 3p 3d എന്ന് പറയുന്നത് എം ഷെല്ല് അല്ലേ എം ഷെല്ലിൽ 3 സബ്ഷെല്ലാണ് s p d എന്ന് പറയുന്ന 3 സബ്ഷെല്ല് പിന്നെ 4s എന്ന് പറയുന്നത് എന്നില് അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് 1s ൽ 2
main shells ile electronic configuration 2 പിന്നെ a shell ആണ് a shell ile 2s2 2p6 അപ്പോൾ 2ഉം 6ഉം 8 m shell ile 2ഉം 6ഉം 8 8ഉം 1ഉം 9 ഓക്കേ പിന്നെ n shell ile 4s2 അപ്പോൾ 2 electrons ഓക്കേ അപ്പോൾ ഇതാണ് സ്കാൻഡിയത്തിന്റെ subshell electronic configuration ഇങ്ങനെയാണ് വരുന്നത് ഓക്കേ അപ്പോൾ 3p കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺസ് ഫില്ല് ആവുന്നത് 4s ൽ ആണ് 4s ൽ ഫില്ല് ആയതിനു ശേഷമാണ് 3d ലോട്ട് പോകുന്നത് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എനർജി നമ്മൾ ഗ്രാഫ് വരച്ച് മനസ്സിലായില്ലേ 4s നാണ് 3d യേക്കാൾ എനർജി കുറവ് അതുകൊണ്ട് ആദ്യം എനർജി കുറഞ്ഞ 4s ൽ ഫില്ല് ആയതിനു ശേഷമാണ് എനർജി കൂടിയ 3d ലെ ഇലക്ട്രോൺസ് ഫില്ല് ആവുകയുള്ളൂ അതുകൊണ്ടാണ് ഫസ്റ്റ് 4s ൽ വന്ന ഇലക്ട്രോൺസ് ഫില്ല് ആവുന്നത് എനർജി 3d യേക്കാൾ 4s ന് എനർജി കുറവായതുകൊണ്ട് ഓക്കേ അപ്പോൾ പിന്നെ അതൊന്ന് 3 ഒന്ന് അടുത്ത് എഴുതുക 3s 3p 3d ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക മാത്രം പിന്നെ 4s2 ഇങ്ങനെ വൃത്തിക്ക് വേണ്ടി ഇങ്ങനെ എഴുതുക അപ്പോൾ ഇതാണ് സ്കാൻഡിയത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഡി സബ്ഷെല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത് കാരണം ഡി എന്ന് വെച്ചാൽ ഡി സബ്ഷെല്ലിലെ നമുക്കറിയാം ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ് 10 ആണ് അല്ലേ D10 എന്നുള്ള കോൺഫിഗറേഷനാണ് ഡിയുടെ മാക്സിമം ഇതിലെ മാക്സിമം 10 ഇലക്ട്രോൺസ് വരെ ഡി എന്ന സബ്ഷെല്ലിൽ ഇതിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയും D10 അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ D10 എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ D10 എന്നുള്ള കോൺഫിഗറേഷൻ ആണെങ്കിൽ അതിനർത്ഥം എന്താ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 10 ഇലക്ട്രോണും വന്ന് ഫില്ലായിട്ടുണ്ട് എന്നാണ് അതുപോലെ ഇതിൻ്റെ നേർപകുതി ഈ 10 ഇലക്ട്രോൺസിൻ്റെ നേർപകുതി എന്ന് പറയുമ്പോൾ എന്ത് വരും 5 ഇലക്ട്രോൺ അല്ലേ അപ്പോൾ D5 എന്നുള്ള കോൺഫിഗറേഷൻ വരും അല്ലേ D10 എന്ന് പറയുമ്പോൾ ഇതിനർത്ഥം എന്താണ് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺസും വന്ന് ഫില്ലായിട്ടുണ്ട് D10 ഓക്കെ D10 10 ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി 10 ആണ് അപ്പോൾ 10 ഇലക്ട്രോൺസ് ഫില്ലായതാണ് D10 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ അതുപോലെ ഇതിൻ്റെ നേർപകുതി ഈ 10 നേർപകുതി എന്ന് പറയുമ്പോൾ 5 ഇലക്ട്രോൺസ് ഫില്ലായ ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ D5 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് D5 എന്ന് വെച്ചാൽ ഡി സബ്ഷെല്ലിൽ ഇത് മുഴുവൻ നിറഞ്ഞ ഒരവസ്ഥ ഓക്കെ ഫുള്ളി ഫിൽഡ് സ്റ്റേറ്റ് ഇതോ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് എന്താ D10 10 ഇലക്ട്രോൺസും നിറഞ്ഞ മുഴുവനായിട്ടും നിറഞ്ഞ ഡി സബ്ഷെല് ഇതോ പകുതി നിറഞ്ഞ ഡി സബ്ഷെല് അല്ലെ D5 ഇപ്പോൾ പകുതി നിറഞ്ഞ ഡി സബ്ഷെൽ ഈ രണ്ട് കോൺഫിഗറേഷനിലും D10 അതുപോലെ D5 എന്ന് പറയുന്ന ഈ രണ്ട് കോൺഫിഗറേഷനിലും ഡി സബ്ഷെൽ എന്താണ് കൂടുതൽ സ്റ്റേബിൾ ആണ് കൂടുതൽ സ്റ്റെബിലിറ്റി കാണിക്കും എന്ന് വെച്ചാൽ സ്ഥിരത കാണിക്കും D10 ആൻഡ് D5 എന്ന് പറയുന്ന ഈ രണ്ട് കോൺഫിഗറേഷനിൽ ഡി സബ്ഷെല് കൂടുതൽ സ്ഥിരത കാണിക്കും അല്ലെങ്കിൽ മോർ സ്റ്റേബിൾ ആണ് ഓക്കെ D10 D5 എന്ന് പറയുന്ന ഈ രണ്ട് സ്റ്റേറ്റിൽ ഡി സബ്ഷെൽ എന്താണ് കൂടുതൽ സ്റ്റേബിൾ ആണ് ഓക്കെ ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം ഇനി നമുക്ക് രണ്ട് എക്സെപ്ഷണൽ കേസ് ആണ് വരുന്നത് എന്ന് വെച്ചാൽ കുറച്ച് വ്യത്യാസം വരുന്ന ഒരു കേസ് നോർമൽ ആയിൽ നിന്നും കുറച്ച് വ്യത്യാസം വരുന്ന രണ്ട് കേസാണ് ക്രോമിയത്തിൻ്റെയും അതുപോലെ കോപ്പറിൻ്റെയും നമ്മൾ രണ്ട് എക്സെപ്ഷണൽ കേസാണ് നോക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സെപ്ഷണൽ കേസ് എന്ന് വെച്ചാൽ നോർമൽ ആയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കാണിക്കുന്ന രണ്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്ന രണ്ട് എലമെൻറ്റ്സ് ഫസ്റ്റ് നമ്മൾ ക്രോമിയം എടുക്കുക ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 24 ആണ് 24 അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നതും 24 ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം ഫസ്റ്റ് 1s2 2s2 24 അപ്പോൾ കുറച്ചങ്ങ് എഴുതിയിട്ട് നോക്കാം 2s2 2p6 3s2 3p6 എത്രയായി
രണ്ടും രണ്ടും നാലും ആറും പത്ത് പന്ത്രണ്ട് പതിനെട്ട് ഇലക്ട്രോൺസിൽ ഫിൽ ചെയ്തു. നെക്സ്റ്റ് 3p കഴിഞ്ഞാൽ പിന്നെ നേരെ 4s-ലേട്ടാണ്, 4s2. അപ്പൊ എത്രയായി? 20 ഇലക്ട്രോൺസ് ആയി അല്ലേ. 24 അറ്റോമിക് നമ്പർ. അപ്പൊ ഇനി 4 ഇലക്ട്രോൺസിനെ കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് 3d ആണ് അല്ലേ. അപ്പൊ 3d 4 എന്നാണ് നമ്മൾ നോർമൽ ആയിട്ട് എഴുതുന്നത്, ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഡി എന്ന് പറയുന്ന സബ് ഷെല്ല് D5 ആൻഡ് D10, ഈ രണ്ട് സ്റ്റേറ്റിലും ഡി എന്ന് പറയുന്ന സബ് ഷെല്ല് എന്താണ്, മോർ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കൂടുതൽ സ്ഥിരത കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ക്രോമിയത്തിന്റെ കേസിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും 3d4 ആണ് അല്ലേ. 3d4, ഡിയില് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 4 ഇലക്ട്രോൺസ് ആണ് ഡിയിലുള്ളത്. അപ്പോൾ ഇവരെപ്പോഴും സ്റ്റേബിൾ ആയിരിക്കാനാണ് ശ്രമിക്കുക. കാരണം 3d4 ആണ്, ഒരു ഇലക്ട്രോണിനെ കൂടെ കിട്ടിയാൽ എന്ത് വരും? D5 എന്നുള്ള കോൺഫിഗറേഷൻ വരും അല്ലേ. ഇപ്പോൾ 3d4 ആണ്, ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ എന്താവും? D5 കോൺഫിഗറേഷൻ വരും. നമ്മൾ പറഞ്ഞു D5 D10 എന്താണ്, മോർ സ്റ്റേബിൾ ആണ് അല്ലേ. പകുതി നിറഞ്ഞ ഡി സബ് ഷെല്ലും മുഴുവനായിട്ട് നിറഞ്ഞ ഡി സബ് ഷെല്ലും കൂടുതൽ സ്ഥിരത കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ 4s2 എന്നുള്ള ഈ സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലെ ഒരു ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? ഈ 3d-യിലോട്ട് പോയിട്ട് എന്ത് വരും? 3d5 എന്നുള്ള കോൺഫിഗറേഷൻ വരും. അപ്പൊ അതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് നമുക്കൊന്ന് എഴുതാം. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 4s1 എന്ന് വരും അല്ലേ. 4s2 എന്നുള്ള രണ്ട് ഇലക്ട്രോൺസിൽ ഒരു ഇലക്ട്രോണ് 3d-യിലോട്ട് കൊടുത്തു. അപ്പൊ എന്താ വരിക? 4s1 എന്ന് വരിക. പിന്നെ 3d5 എന്ന് വരും അല്ലേ. അപ്പൊ ഇതാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതാണ് എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞത്. നമ്മൾ നോർമൽ ആയിട്ട് ഇങ്ങനെയാണ് എഴുതുക, പക്ഷെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റാണ്. അപ്പോൾ D5 എന്നുള്ള കോൺഫിഗറേഷനിലാണ് ഇവിടെ ഡി സബ് ഷെല്ല് വരിക. അപ്പൊ ഇങ്ങനെയാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇങ്ങനെയാണ് വരിക. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. കാരണം 3s 3p 3-യുടെ അടുത്തേക്ക് ഈ 3d-നെ കൂടെ ഇതിൻ്റെ അടുത്തേക്ക് കൊടുത്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, ഇനി 3d5 എന്നുള്ളതിനെ ഇത് ഈ 3-യുടെ അടുത്തേക്ക്, 3-കളൊക്കെ ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ട് 3d5 4s1 എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് ക്രോമിയത്തിന്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് കോപ്പർ ആണ്. പിന്നെ ഒരു എക്സെപ്ഷണൽ കേസ് അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസമുള്ളത് എന്ന് പറയുന്നത് ഏതിനാണ്? കോപ്പറിനാണ്. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29. അപ്പോൾ 29 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസും എത്രയാണ്? 29 ആണ്. അപ്പൊ നമുക്കിതിന്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഫസ്റ്റ് 1s2, 2s2, 2p6, 3s2, 4s2. ഓക്കെ, 4s2. ഇപ്പൊ എത്രയായി? 2, 4, 10, 12, 18, 20 അല്ലേ. 20 ഇലക്ട്രോൺസ് ഇപ്പൊ ഫില്ല് ചെയ്തു. അറ്റോമിക് നമ്പർ എന്ന് പറയും 29 ആണ്. അപ്പോൾ ഇലക്ട്രോൺസിന് എണ്ണം 29 ഇലക്ട്രോൺസ് ഉണ്ട്, 20-നെ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ എങ്ങനെയാണ് എഴുതുക? നോർമലായിട്ട് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 3d, പിന്നെ 4s കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇലക്ട്രോൺസ് പോകുന്നത് 3d-യിലേക്കാണ്. 3d-യിലെ മാക്സിമം ഡി സബ്ഷനിലെ 10 ആണ്, അപ്പോൾ 9 അല്ലേ ഉള്ളൂ. വിചാരിച്ച് നമ്മൾ ഇങ്ങനെ എഴുതും, 3d 9 എഴുതും. പക്ഷേ ഇവിടെയും എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റാണ് വരുന്നത്. കാരണം D5 D10 ഈ രണ്ട് സ്റ്റേറ്റിലും എന്താണ്, ഡി സബ് ഷെല്ല് മോർ സ്റ്റേബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതും എങ്ങനെ എഴുതാം? ഇവിടെ ഡി എന്ന് പറയുന്ന 3d എന്ന് പറയുന്നത് 3d9 എന്നുള്ള കോൺഫിഗറേഷനാണ്, D9 അല്ലേ. D10 ആയി കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? D10 എന്നുള്ള കോൺഫിഗറേഷൻ വരും അല്ലേ. ഫുള്ളായിട്ട് മുഴുവനായിട്ട് നിറഞ്ഞ ഈ ഒരു കോൺഫിഗറേഷൻ വരും. അപ്പൊ എന്താണ്, മോർ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് എന്താവും, ഇത് ഒരു ഇലക്ട്രോണിന് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ 4s എന്ന് പറയുന്ന 4s2 എന്ന് പറയുന്ന ഈ സബ് ഷെല്ലിലെ 2 ഇലക്ട്രോൺസ് ഉണ്ട് ടോട്ടൽ അല്ലേ. 4s2 എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിലെ ഒരു ഇലക്ട്രോൺസ് 3d-യിലോട്ട് പോകും. അപ്പോൾ ഇവിടെ എന്താവും, 3d 10 എന്നുള്ള സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിട്ട് മാറും. അപ്പോൾ അതൊന്ന് മാറ്റി എഴുതിയാൽ 1s2, 2s2, 2p6,
3s2 3p6 4s2